losing time, I'm fading fast. I just wanna make it last. Try to let go of the past. I close my eyes, embrace the blast. Sleepless nights and headache stack. Restlessness to hell and back. What's my purpose? What do I grab? A slippery surface, a heart attack. And sometimes you just gotta believe there's something that'll give you relief. There's something that'll have what you need. What you need. We're broken, it's tragic. We're not all elastic. But maybe there's magic. Believe you could have it. And I know of sadness, the anxious and panic. പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും സി ഡി വ്ളോഗിന്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. സി ഡി സോറിയും ഫോറവറും പറയാനുണ്ട് ഒത്തിരി, അറിയാനുണ്ടേറെ. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ എം പി ഷാജിയുടെ അടുത്താണ് വന്നത്. രണ്ടാഴ്ചയായി നിരവധി പ്രേക്ഷകരാണ് ഷാജിയുടെ എപ്പിസോഡ് ആവശ്യപ്പെടുന്നത്. ഈയിടെ എനിക്ക് ഏറ്റവും മനസ്സിൽ തട്ടിയ ഒരു കാര്യമുണ്ട്. എന്താ അറിയോ, നമുക്ക് ഒരു പുതിയ ഏലം കണ്ടുപിടിച്ച ഒരാളുണ്ടായിരുന്നു, മാങ്ങാത്തൊട്ടി, ഇടുക്കി സേനാപതിയുടെ മാങ്ങാത്തൊട്ടി, സേനാപതി പഞ്ചായത്തിൽ എന്റെ ക്ലാസ്മേറ്റ് ആണ്, സഹവാടിയാണ്. അദ്ദേഹം സാധാരണ കർഷകനാണ്. കളപ്പുരയ്ക്കൽ ഗ്രീൻ ഗോൾഡ് എന്നാണ് ഏലത്തിന്റെ പേരിട്ടത്. നല്ല പച്ച കളറ്, ഞെല്ലാനി പോലെയൊക്കെ തന്നെ ഇരിക്കും. തണ്ടിന് നല്ല കട്ടി, നാരുകട്ടിയുണ്ട്. തണ്ട് തരുമ്പന്റെ ആക്രമണം വളരെ കുറവ്. ഫിസേറി എന്ന് പറഞ്ഞ രോഗം ബാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നല്ല ഈൽഡ്, ശരിക്കും കൊലകുത്തിക്കാനുണ്ടാവും. ഇതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയിരുന്നു. അപ്പൊ പറയാൻ വേറൊരു കാര്യമാണ് അപ്പൊ നമുക്ക് പറയാനുള്ളത്. അതായത് ഷാജി ആഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ, നമ്മൾ ഷാജി ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നമ്മുടെ എല്ലാ വ്ളോഗിലും കമന്റ് ഇടാറുണ്ട്. വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പഠിച്ച് നല്ല അറിവുള്ള നല്ല ധാരണയാണ്. അദ്ദേഹം പറഞ്ഞു സി ഡി വ്ളോഗിന്റെ എല്ലാ പരിപാടിയും കാണുന്നുണ്ട്. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള കൃഷിയറിവാണ് എം ബി ഷാജി നൽകിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹം വേറെ നിർദ്ദേശങ്ങൾ പറഞ്ഞു. മുമ്പോട്ട് പോകുമ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കർഷകര്, അതായത് കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനാണ് നീ വന്നത്. അതായത് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊത്തഴുകല്. കൊത്തഴുകലുണ്ട്, അഴുകലുണ്ട്, ഏറ്റവും വലിയ പ്രശ്നമാണ് കൊത്തഴുകൽ. അതുപോലെ തട്ടമറിച്ചിൽ രണ്ട്. പിന്നെ മൂന്നാമത്തെ പ്രശ്നം എപ്പോഴും നമ്മള് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ചൊറി. ചൊറി 1 കിലോ കായ്ക്ക് ഇപ്പൊ 1000 രൂപ മുകളിൽ വരുന്നുണ്ട്. 400 രൂപ വരെയാണ്. 100 കിലോ കായ്ക്ക് 40,000 രൂപ നഷ്ടം വരുന്നു. അപ്പൊ ഷാജി കാളമണ്ട എയറേസിന്റെ ഷാജി സാറ് ചൊറിയുടെ ഒരു ക്ലാസ് എടുത്തിരുന്നു. അത് 10,000-14,000 പേരെ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാ പോലും ലൈവ് ആയിട്ട് ഈ കാര്യങ്ങൾ വീണ്ടും നമ്മൾ ചൊറിയുടെ കാര്യങ്ങളൊന്നും ബോധവൽക്കരിക്കണം. ഇത് മൂന്നും കൂടെയാണ് ഷാജി ഇന്ന് അറിവ് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ ആദ്യം തുടങ്ങുന്നത് ഈ ഏലത്തിന് മഴക്കാലത്തിനോടനുബന്ധിച്ച് വരുന്ന അഴുകല്, തട്ടമറച്ചില്, കൊത്തഴുകല്, ഫിസേറിയത്തെ കുറിച്ച് ആണല്ലോ ചോദിച്ചത്. അതിന് മുമ്പായിട്ട് ആദ്യം ഒരു കാര്യം നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. സെക്കൻഡറി ന്യൂട്രിയന്റ് ഫസ്റ്റ് കൊടുക്കണം എന്ന് പറയുന്നത് ബേസ് അതാണ്. അതായത് കുമ്മായം 100 ചെടിക്ക് 3 പാക്കറ്റ് കുമ്മായവും 1 കിലോ സൾഫറും 5 കിലോ മഗ്നീഷ്യവും നല്ല കക്ക മേടിച്ച് നീട്ടിയിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യണം. നല്ല കക്ക, അതിന് ആ നല്ലതിന് വിലയുണ്ട്. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് 300 ഗ്രാം ചകത്തും പുറത്തും തൂളി കൊടുക്കണം. താത്തി തൂടി കൊടുത്താൽ മതി. എന്നിട്ട് 10 ദിവസം കഴിഞ്ഞ് വളപ്രയോഗം. അപ്പൊ നമ്മൾ മണ്ണ് എന്തെല്ലാം ചെയ്താലും മണ്ണ് ശുദ്ധിയാകാതെ നമ്മുടെ കൃഷി നിലനിൽക്കല. അതുകൊണ്ട് അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ പോയിട്ട് നമ്മള് തട്ടമറച്ചിലേക്ക് കിടക്കണം. തട്ടമറച്ചിലേക്ക് കിടക്കാതെ തന്നെ തട്ടമറച്ചില് ഈ രോഗങ്ങൾ, അഴുകൽ രോഗം വന്ന് തട്ട ചുമല നിറത്തില് വന്നിട്ട് അളിഞ്ഞ് മറിഞ്ഞു പോകും. അത് അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. വന്നു കഴിഞ്ഞ് ചെയ്യുമ്പോൾ അതിന് ഒത്തിരി ഫലം കുറയും, ഈൽഡ് കുറയും. പിന്നെ പുതിയ ചിമ്പടിച്ച് വരണം, അങ്ങനെയൊക്കെ വരും. അപ്പൊ അഡ്വാൻസ് ആയിട്ട് നമ്മൾ മഴക്കാലത്തിന് തൊട്ട് മുമ്പേ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഇപ്പൊ ഏറ്റവും എഫക്റ്റ് ആയിട്ട് അപ്പൊ ആൾക്കാർ ഇനി ഓടി ഒത്തിരി പോകേണ്ടി വരികയല്ല. മെറ്റ്ലാസില് 200 ലിറ്ററിന് 100 ഗ്രാം മതി. സി ഒ സി 200 ലിറ്റർ 300 ഗ്രാം സാധാരണ അരക്കിലോ ഉപയോഗിച്ച് തന്നെ പ്രശ്നം അറിയോ. ഇവര് അലക്കിലോ ഉപയോഗിക്കുന്ന ഒരു ഡ്രമ്മിനകത്തേക്ക് അരക്കിലോ ഇടുവാണെങ്കിൽ തൂക്കണ്ടല്ലോ. അതേസമയം അത് വെള്ളത്തിൽ അയനിയാക്കി എടുത്താൽ ആനുപാതികമായിട്ട് എടുക്കാം, അതിനൊന്നും അവർ ശ്രമിക്കുന്നില്ല. അപ്പൊ ഈ 1/2 കിലോ സി ഒ സി ഇട്ട് കഴിഞ്ഞാൽ 200 ലിറ്ററിന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേര് ചുരുണ്ടു പോകും. കോപ്പർ എന്ന് പറയുന്ന ഒരു ടച്ചിങ് കില്ലറാണ്. മുരടിക്കും, വേരിന് ചുരുളിമി ഉണ്ടാവും. ഇലക്ക് പോള രോഗങ്ങൾ പോലെയുള്ള രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട്. സാധാരണ കർഷകർ ഇത് കൊള്ളാവുന്ന ഒരു സാധനം വളച്ച് കൂടുതൽ ഇരിക്കട്ടെ. കണ്ടന്റ് കോപ്പറാണ്, ടച്ചിങ് കില്ലറാണ്. അപ്പം അതുകൊണ്ട് ഈ അങ്ങനെ ഈ സി ഒ സി. പിന്നെ പോയിട്ട് പൊട്ടാസ്യം പോസ്ഫോണേറ്റ് 400 മില്ലി, പശ 200 മില്ലി. പിന്നെ അതിന് നല്ലൊരു കീടനാശിനി വേണമെങ്കിൽ അടിച്ചിട്ടില്ല അതിന്റെ അകത്ത് ചേർത്ത്. നല്ല കീടനാശിനി എന്ന് ഉദ്ദേശിക്കുന്ന ഒന്നും കൂടെ ആളുകൾ, നല്ല കീടനാശിനി മോണോബ്രോട്ടോപ്ലസ് 100 ലിറ്റർ 150 മില്ലി.
പ്രൊവിനോവോസ് 150 ml 100 ലിറ്ററിന്റെ, പ്രൊവിനോ പ്ലസ് സൈപ്പർ 100 ലിറ്റർ 150, നഗാട്ട എന്ന് പറയുന്ന എത്തിയോൺ പ്ലസ് സൈപ്പർ 100 ലിറ്റർ 150 മില്ലി, കുനാൽഫോസ് 100 ലിറ്റർ 150 മില്ലി. ഇത് ഡോസാ, ഇത് കൂട്ടി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊറി ഉണ്ടാവും, അഴുകലിന് തുല്യമായിട്ട് പോള ഇങ്ങനെ കരിഞ്ഞെരിഞ്ഞു പോകും. അടിച്ചിട്ടും ആളുകൾക്ക് ചൊറി വരുന്നുണ്ടെങ്കിൽ ഡോസ് കൂടിയതാണ് അതിന്റെ കാരണം. എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒരു കാര്യം കൂടി ഇടയ്ക്ക് പറയാം, യൂണിവേഴ്സിറ്റിയിലുള്ള തേക്കിങ്കൽ മുരളിച്ചേട്ടൻ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ രീതിയിലൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് അഴുകുന്നു മാറുന്നില്ല. അദ്ദേഹം ബോഡോസർ അടിച്ചിരുന്നു, മെറ്റലാക്സയില്, അതുപോലെ തന്നെ COC ഇതെല്ലാം കൂടെ അപ്ലൈ ചെയ്തിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ അഴുകല് കുറയുന്നു. അഴുകൽ മാറിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്മൾ പറയുന്ന വീഡിയോയിൽ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ കൂട്ടണം. ഒന്നെങ്കിൽ പിന്നെ കീടനാശിനി ഡോസ് കൂട്ടി അടിച്ചിട്ടുണ്ട്, കീടനാശിനി ഡോസ് കൂട്ടി അടിച്ച് പൊള്ളാൻ അധികം സമയമൊന്നും വേണ്ട. 100 ലിറ്ററിന് 200 മില്ലി കുനാൽഫോസ് അടിച്ചാൽ പൊള്ളും, 100 ലിറ്ററിന് 200 മില്ലി എത്തിയോൺ പ്ലസ് സൈപ്പർ നഗാട്ട അടിച്ചാൽ പൊള്ളും, 150 മില്ലിക്ക് ഒരു തൊള്ളി മുകളിലോട്ട് പോയാൽ പൊള്ളും. നാട്ടുനടപ്പ് അങ്ങനെയാണ്, ഞാൻ വിപരീതമായിട്ടാണ്. പക്ഷെ അത് ഒരു തൊള്ളി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് കായ് വള്ളി അന്ന് തന്നെ പൊള്ളലേക്കും പൂകരിയും ചൂടുപിനി വന്ന പോലെ കറുത്ത പാടുണ്ടാവും. ഇത് കർഷകർ തന്നെ ഇത് പരിശോധിക്കട്ടെന്നേ. രാവിലെ മരുന്നടിച്ചേച്ച് പിന്നെ 30 ദിവസം കഴിഞ്ഞിട്ട് മരുന്നടിക്കാൻ വന്നിട്ട് കാര്യമില്ല, മരുന്നടിച്ചേച്ച് അന്ന് തന്നെ അന്ന് വൈകുന്നേരം ഓരോ ഏലത്തിന്റെയും ചോട്ടി കുത്തിയിരുന്ന് പരിശോധിക്കുക. ശരിയാണോ ഞാൻ പറഞ്ഞുതരാം, 100% ഉറപ്പുകൊടുക്കുക, ഇല്ലെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതുകൊണ്ട് അതൊരു കാരണമാണ്. അപ്പൊ ഇത് നമ്മുടെ അഴുകലിന്റെ തട്ടമറിച്ചിട്ടുന്നു. അപ്പൊ ഈ കൊത്തഴുകലാണ് നമ്മളിത് ഒരു അഡ്വാൻസ് കൊടുത്തു. ശേഷം നമ്മളൊരു 30 ദിവസം 40 ദിവസം കഴിയുമ്പോഴത്തേക്കും കൊത്തഴുകൽ കയറി പിടിക്കുവാണെങ്കിൽ, കൊത്തഴുകൽ പിടിക്കുവാണെങ്കിൽ നമ്മൾ ഈ COC 200 ലിറ്ററിന് 300 ഗ്രാം, ഹെക്സാ കൊണസോൾ 250 ml വെള്ളത്തിലുണ്ടാക്കി SSC. എല്ലാ വാക്കും പ്രത്യേകം ശ്രദ്ധിച്ചോണം, സേവ് ചെയ്തിട്ടോണം. അതിനകത്ത് കാരണം അറിയോ, ഇത് ഇത് കൂട്ട അഴുകൽ എനിക്കുണ്ട്, തട്ടമറിച്ചിലുണ്ടെന്നും പറഞ്ഞൊരു ഒരു കർഷകൻ എന്നെ വിളിച്ചാല് 25 മിനിറ്റ് ഇല്ലാതെ എനിക്ക് അത് പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷെ ഈ ഒരു വീഡിയോ ആണെങ്കിൽ സേവ് ചെയ്തിട്ടതിന് ശേഷം അവരല്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും, അല്ലെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ആദ്യമൊക്കെ കാലഘട്ടങ്ങളിലൊക്കെ 10-50 പേരെ വിളിക്കുമായിരുന്നു, 100 പേര് വിളിക്കുമായിരുന്നു. ഇപ്പൊ അതല്ല സ്ഥിതി, സ്ഥിതി കൂടുതൽ ആൾക്കാരുണ്ട്. ഷാജിയുടെ വീഡിയോ ഈ കഴിഞ്ഞ ദിവസം 12,000 പേരാണ് കണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതായത് ഷാജി പറഞ്ഞ കൃഷി അറിവുകൾ ഒന്ന് സേവ് ചെയ്തിട്ടാ വളരെ നന്നായിരിക്കും. അപ്പം അത് അപ്പൊ നമ്മൾ കൊത്തഴുകലിലേക്ക് ഇറക്കുമ്പോൾ നമ്മൾ COC 300 ഗ്രാം 200 ലിറ്ററിന് ഹെക്സാ കൊണസോൾ SSC വെള്ളത്തിലുണ്ടാക്കി 250 ml 200 ലിറ്ററിന് പൊട്ടാസ്യം പോസ്ഫോണേറ്റ് 400 മില്ലി പശ 100 മില്ലി പിന്നെ അതിന്റെ അകത്തും വേണമെങ്കിൽ ഒരു കീടനാശിനി ചേർക്കാം. കീടനാശിനി ആ ഡോസ് അത് ചെയ്യാൻ പാടില്ല, ഡോസ് കൂട്ടാൻ പാടില്ല. ഇത് ചേർത്ത് അടിച്ചു കഴിയുമ്പോൾ കൊത്തഴുകൽ മാറും. ഇതിന് ശേഷം ചെടിയൊക്കെ നന്നായിട്ട് ക്ഷീണിക്കും, രോഗവും എല്ലാം കീടവും എല്ലാം മാറി എല്ലാം കണ്ടീഷൻ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ വിശപ്പിലേക്കാ വരുന്നത്. അപ്പൊ ക്ഷീണം നമ്മള് ഈ പിന്നെ ഇതിന് ഈ സൂപ്പൊക്കെ കൊടുക്കല്ലേ, പ്രസവാനന്തരം കൊടുക്കുന്ന പോലെയുള്ള ഒരു ട്രീറ്റ്മെന്റ്, ജീവനുള്ളതാണല്ലോ. അപ്പൊ നമ്മള് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്, ഈ ആട്ട് സൂപ്പൊക്കെ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് അതിന്റെ മൂലകങ്ങൾ. അപ്പൊ മൂലകങ്ങൾ എന്ന് പറയുന്നത് എന്നും ചെടികൾക്ക് സസ്യശാസ്ത്രത്തിൽ ബാലൻസിങ് ആണ്. കാരണം ഒരു ശകലം സാധനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇൻബാലൻസിങ് ആവും. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കേണ്ട സാധനം യഥാസമയം അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ അതിന് ഇൻബാലൻസിങ് വരും. അപ്പം അതുകൊണ്ട് അതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ലിറ്ററിൽ അതുകൂടെ പറഞ്ഞാൽ ഇതൊക്കെ സേവ് ചെയ്ത് ഇടുവാണെങ്കിൽ എളുപ്പമുണ്ട് പഠിക്കാനേ. 200 ലിറ്ററിൽ ഇപ്പം നമ്മൾ മഴക്കാലമാണെങ്കിൽ 0.52 to 0.54 വിത്തൗട്ട് നൈട്രജൻ, നൈട്രജന് പിന്നെ ഒഴിവാക്കിയിട്ടുള്ള 0.52 to 0.54 0.50 കൊടുക്കാം. അത് 200 ലിറ്ററിന് 1 കിലോയെ പാടുള്ളൂ. സാധാരണ 2 കിലോ കൊടുക്കുന്നുണ്ട്, 200 ലിറ്ററിന് കൊടുക്കാം. പക്ഷെ ചെടിക്ക് എടുക്കാം, അത് നമ്മള് ഹരിതകത്തെ കൂടെ കൊടുക്കുന്ന, അതിനകത്ത് ഡ്രഞ്ച് ചെയ്യുന്നില്ല അർത്ഥമില്ല, തന്നെ അല്ല വേരില്ലാത്ത ഇടിക്കുന്നൊരു ഗുണമല്ല എന്നാണ് പറയാറുള്ളത്. പിന്നെ നമ്മൾ ഇത് ഇത് അപ്പം 0.52 to 0.54 200 ലിറ്ററിന് 1 കിലോ. പിന്നെ എന്നാ പറഞ്ഞ ബോറോണ് 200 ഗ്രാം മതി, സിങ്ക് 200 ഗ്രാം. പിന്നെ അതിന്റെ അകത്ത് വൈറൽ ഫംഗൽ ആക്ഷൻ ഉള്ള, വൈറൽ ഫംഗൽ ബാക്ടീരിയകളെ കളയുന്ന ജൈവമായിട്ടുള്ള കെമിക്കൽ ഓർഗാനിക്, ഏറ്റവും പ്രധാനമാണ് അതിന്റെ ഒരു വിശദീകരണം കൂടി. അത് സേഫ് 3 എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും അത് തന്നെയാണ് പ്രൊമോട്ട് ചെയ്തത്. അപ്പം വേറെ കമ്പനി ഞാൻ കണ്ടിട്ടില്ല, സാധാരണ ഷോപ്പുകളൊന്നും കിട്ടാറുണ്ട്. അതേ കുറിച്ച് അത് ഉപയോഗിക്കുന്ന രീതി തെറ്റാണെങ്കിൽ പോകും, അത് കീടനാശിനി ഉപയോഗിച്ചാൽ പറ്റിയല്ല, കാരണം അത് ജൈവ മൂല്യങ്ങൾ ഉണ്ടാച്ചാൽ തോവും.
വൈറസും ഫംഗസും ബാക്ടീരിയ ഒരുമിച്ച് അങ്ങ് പോകും. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് കൊടുത്തത് കൂടാതെ ഒന്നുകൂടെ ഒന്ന് ട്രീറ്റ്മെന്റിലേക്ക് ഈ രണ്ടാമത്തെ ഫോളിയർ ആപ്ലിക്കേഷനിലേക്ക് അങ്ങ് കയറ്റുക നമ്മളിത്. പിന്നെ ഒരു 100 ഗ്രാം 200 ലിറ്ററിന് കുമിക്കാസിഡ് ചേർക്കാം. ഈ സേഫ് 3 അതിന്റെ ഡോസേജ് പറഞ്ഞില്ല. 200 100 മില്ലി മതി. പിന്നെ പോയിട്ട് 100 ഗ്രാം കുമിക്കാസിഡ് ചേർക്കാം. പിന്നെ ഡ്യൂറോ ജെൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് നല്ല പശ പോലെ ഇരിക്കും, അത് മീനിന്റെ അത്തൊക്കെ ഉണ്ടാക്കുന്നതാ. അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ മൂലകങ്ങളും ജിബ്രലിക് ആസിഡ് സഹിതമുള്ള മൂലകങ്ങൾ അതിനകത്തുണ്ട്. കാ വലുതാകാന്, അരി സെറ്റാകാന് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞതിനകത്ത് നമ്മൾ ചെടിയുടെ മൈക്രോ ഫുഡ് ഫോളിയർ പറഞ്ഞില്ല, 200 400 ഗ്രാം. അപ്പം അതുകൂടെ ചേർത്തിട്ട് മൊത്തം ഹരിതത്തെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുന്നതിന് ചെടി നല്ല ട്രീറ്റ്മെന്റിലായിട്ട് വള്ളി നീളാൻ തുടങ്ങും, കായ ഉണ്ടാകാൻ തുടങ്ങും, കായിന്റെ അരിമ്പ് ശരിയാകും. കായൊക്കെ ഉള്ളില് ബോറോണിന്റെ കാര്യം അറിയാലോ, ബോറോൺ കാ ചുരുങ്ങി പോകുന്നതും വികലാംഗതയും വരുന്ന ബോറോണിന്റെ അഭാവം, അത് വാഷം പൊട്ടി ചുരുങ്ങി പോകുന്നില്ലേ, അത് അരി സെറ്റാകുന്നില്ല, അത് ബോറോണിന്റെ. അപ്പൊ ബോറോണും സിങ്കും എപ്പോഴും ഹരിതകം ഫോട്ടോസിന്തസിസ് പ്രകാശസംശ്ലേഷണത്തിന് ഏറ്റവും ആവശ്യപ്പെട്ട സാധനങ്ങളാണ്. ഇത് നമ്മൾ ഓവറായിട്ടല്ല കൊടുക്കുന്നത്, നമുക്ക് ഓരോ പ്രാവശ്യം ക്രോപ്പ് എടുത്തതിന് ശേഷം അടിച്ചു കൊടുക്കുക. അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 200 ലിറ്ററിന് 400 ഗ്രാം കൊടുക്കേണ്ടടുത്ത് 100 200 ഗ്രാമിലേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത് ഉപയോഗിക്കാനുള്ള ബോറോണേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അത് നമുക്ക് അടുത്ത ട്രിപ്പിലും അടിച്ചു കൊടുക്കാം. മൈക്രോ ഫുഡും അങ്ങനെ അടിച്ചു കൊടുക്കാം. മൈക്രോ എന്ന് പറഞ്ഞാൽ മൈക്രോ ആണ്, സൂക്ഷ്മമാണ്, സൂക്ഷ്മമൂലങ്ങൾ. അപ്പൊ ഇത് ഈ രണ്ട് ട്രീറ്റ്മെന്റുകൾ, ഒന്നപ്പം നമ്മളെ സെക്കൻഡറി ന്യൂട്രിയന്റ് കുമ്മായി പ്രയോഗം, രണ്ടഴികളുടെ കഴിഞ്ഞ് 3 ചെടി ഇപ്പൊ സെറ്റായി. ഇനി 10 ദിവസം കഴിഞ്ഞ് വളപ്രയോഗം, അത് ജൈവവളങ്ങള്, രാസവളം തന്നെ ഒരിക്കലും ഉപയോഗിക്കല്ലേ. ജൈവവളം മൈക്രോ ഫുഡ് ചേർത്ത് സിലിക്കൻ കൂടെ ചേർത്ത് അതിന്റെ കൂടെ ട്രൈക്കോഡമ വാമ സൂഡോമോണസ്, പിന്നെ സ്വന്തം പറമ്പിൽ കിടക്കുന്ന വളങ്ങള് ചെടിക്ക് എടുത്തു കൊടുക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്, ചെടിക്ക് അത് എടുക്കാനുള്ള ബാധ്യതയുണ്ട്. അതിന് നമ്മൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ബാക്ടീരിയകളോട് ചേർത്ത് അപ്ലൈ ചെയ്യുക. അതാണ് തൽസ്ഥിതി ആയിട്ട് ഇപ്പൊ ചെടികൾക്ക് വേണ്ട ഒരു കാരണങ്ങൾ. അതിന് പ്രധാനമായിട്ട് ഒരു സംശയം കൂടെ ചോദിക്കാനുള്ളത്, ഈ ടോണിക്കുകള് എനിക്ക് തോന്നുന്നത് രാജകുമാരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നല്ല അനുഭവം ഉള്ള കർഷകൻ, നല്ല കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി അദ്ദേഹത്തെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തമിഴ്നാട്ടിലും കൃഷി ചെയ്തിട്ടുണ്ട്, കേരളത്തിലും കൃഷി ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കേരളത്തിൽ നന്നായിട്ട് കൃഷി ചെയ്യുന്നതാണ്, നല്ല അനുഭവം ഞാനുള്ളയാളാണ്. കാരണം തീർച്ചയായും ഭരണാധികാരി കൂടിയാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഏലം കൃഷിക്കൊക്കെ വേണ്ടിട്ട് ഒരുപാട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 40,000 രൂപ വിലയുടെ ഒരു ബൂസ്റ്റ് ടോണിക്കുണ്ട്, അതൊന്നും ഒരു കാരണവശാൽ ഉപയോഗിക്കുന്നതാണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത്. സാധാരണ ഗതിയിലൂടെ ടോണിക്കിനെ കുറിച്ചുള്ള സംശയം പ്രേക്ഷകർക്കുണ്ടാവും, ടോണിക്കുകൾ 2,500 രൂപ 1,500 രൂപ 1,000 രൂപ ആ രീതിയിൽ അതെങ്ങനെ നല്ലത് തിരഞ്ഞെടുക്കും, അത് ഈ കർഷകർ യഥാർത്ഥത്തിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്നാണ് സംശയം. 40,000 രൂപ 40,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ ഞടങ്ങി പോയി. ഞാൻ 1,000 രൂപയുള്ള ടോണിക്ക് പോലും മേടിക്കരുതെന്നാ പറയുന്നത്. കാരണം ഈ ടോണിക്കിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോണിക്കിന്റെ മാനുഫാക്ചറിംഗ് കോസ്റ്റ് അത്രയ്ക്ക് വലുതൊന്നും അല്ല. അപ്പൊ അതിനകത്ത് നിന്ന് ജിബർലിക് ആസിഡ്, പൾവിക് ആസിഡ്, കുമിക് ആസിഡ്, എല്ലാത്തര ആസിഡുകളും ഒക്കെ ചേർന്ന്, അമിനോ ആസിഡുകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു സംരംഭമാണ്. ഇതിന് തേനീച്ചകളെ ആകർഷിക്കാനും ഇത് കായ്ക്ക് കുറച്ച് പച്ചനിറം കൊടുക്കാനും അരിമ്പുണ്ടാക്കാനും വളർച്ച അരി കൂട്ടാനും ഒക്കെ ഉള്ള കഴിവുണ്ട്. അത് വളരെ ലൈറ്റായിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഈ കൊടുത്തതിനകത്ത് കൊടുക്കുവാണെങ്കിൽ 50 മില്ലി കൊടുത്താൽ മതി. 50 മില്ലി കൊടുത്താൽ മതി. അതൊരു 1,000 രൂപയ്ക്ക് താഴെ വരുന്ന ടോണിക്ക് അതിന്റെ ഒക്കെ ആവശ്യമേ ഉള്ളൂ. അതെങ്ങനെ തിരിച്ചറിയും നമ്മൾ? ക്വാളിറ്റി ഉള്ളത്, ക്വാളിറ്റി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് തന്നെ അതിന്റെ കണ്ടന്റുകളെല്ലാം എഴുതിയിട്ടുണ്ട്. ഓരോ ഇത്ര ആസറുകൾ ചേർന്നത്, ജിബർലിക് ആസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാ ശരിക്കും വലുതാകുന്നതാ, ആ ഇത്ര ആസറുകള്, അമിനോ ആസറുകള് ഇതെല്ലാം ചേർന്നിട്ടുണ്ട്, അതിന്റെ എഴുതിയിട്ടുണ്ട്. അത് GST ഉള്ള ഒരു കമ്പനി ആയിരിക്കണം, ബ്രാൻഡഡ് കമ്പനി ആയിരിക്കണം. ബ്രാൻഡഡ് കമ്പനി അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചതിക്കപ്പെടാം. ടോണിക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് അടിപ്പൻ സാധനമാണെന്ന് 8 ദിവസം അവൻ പറയണം. അപ്പൊ ചെടി നല്ല പച്ചപ്പ് വരും, കായ്ക്കും പച്ചപ്പ് വരും, അത് കഴിഞ്ഞിട്ട് ഡള്ളായി പോകും, ചെടി പോകും. അതാണ് പെട്ടെന്നുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൃത്രിമമാണ്. പെട്ടെന്നുള്ള ഗ്രോത്ത് കൃത്രിമമാണ് അടിസ്ഥാനപരമായിട്ട്. അതല്ലേ നമുക്ക് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ മൂലകങ്ങളില്ലേ, അത് 0.32 0.34 മുതല ബൂസ്റ്റിംഗ് മൂലകങ്ങൾ, ഇത് ആദ്യം അടിച്ചു കൊടുക്കാൻ മതി, അടിച്ചു കൊടുക്കുക. എന്നാലും കാ കുറച്ചെടുക്കാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഭൂമിയിൽ നിന്ന് വളർത്തിക്കൊണ്ട് വരുന്ന ചെടി ആ സസ്യശാസ്ത്രം അനുസരിച്ച് തന്നെ കയറ്റിക്കൊണ്ട് വരണം. അപ്പൊ ടോണിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കുക. ഷാജിയുടെ ഒരു വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, 1,000 1,500 രൂപ കൂടുതൽ, 1,500 പോലും വേണ്ട, അതിന് താഴെയുള്ള ടോണിക്കൾ മതി, ബ്രാൻഡഡ് കമ്പനികൾ നോക്കി തിരഞ്ഞെടുക്കുക. പിന്നീട് മറ്റൊരു സംശയം കൂടെ ഉണ്ട്, അത് പ്രധാനപ്പെട്ട സംശയമാണ്. രാജക്കാട്ടിലെ നേരത്തെ കാലത്ത് നമ്മളുള്ള ഒരു ആർട്ടിസ്റ്റാണ്, പ്രമുഖനായിട്ടുള്ളതാണ് പ്രേംജി, അദ്ദേഹം വിളിച്ചതാണല്ലോ. നിങ്ങളായിരുന്നു വലിയ ആർട്ടിസ്റ്റാണ്, സമൂഹ ബഹുമാനി നടിപ്പ് അടിമാലി ഒരു പ്രസൊക്കെ നടത്തണം. അദ്ദേഹത്തിന്റെ പറമ്പിൽ അദ്ദേഹത്തിന്റെ പുരയിടത്തിൽ നിന്ന് തൈച്ചെടികൾ പറിച്ചെടുത്തിട്ട് ആ തൈച്ചെടിയുടെ ചുവട്ടില്
ഒരു റോസ് കളറുണ്ട് ചെമ്പിന്റെ ചുവട്ടിൽ. അതോടൊപ്പം തന്നെ വേരിൽ വെളുത്ത പാട്, ഉറുമ്പുകള്, ചെടിക്ക് ആകെ ഒരു ക്ഷീണമാണ് ശോഷിച്ചിരിക്കുന്നത്. ഇത് മറ്റൊരു പുരയുടെ നട്ടു കഴിഞ്ഞാൽ ഇത് പ്രശ്നമുണ്ടോ, ഇത് എന്ത് രോഗമാണെന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഷാജിനെ വിളിച്ചിട്ടുണ്ടാവൂലിച്ചു ഈ ചോദ്യം എന്നാന്ന് വെച്ചാൽ കർഷകർക്ക് ആകെ ഒരു വഴിത്തിരിവുള്ള ഒരു കാലം അത്. അതിനാ ഓർപ്പിച്ചത് നന്നായി. എന്നാന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ തട്ട പറിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോ തട്ടയുടെ അടിവശത്ത് ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട്. പിന്നെ പോയിട്ട് ഈ വെള്ള നിറത്തിലുള്ള പൗഡർ ഉണ്ട്, അതൊരു ജീവിയാണ്, അത് മീലിബഗ് പോലെ ഒരു ജീവിയാണത്. അപ്പൊ അതിന് നമുക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിമൂവ് വേറൊരു പറമ്പിൽ നിന്ന് നമ്മുടെ പറമ്പി വന്നാൽ ഈ പറമ്പി മൊത്തം വ്യാപിക്കും. ഇത് ഉറുമ്പാണ് ഇവരുടെ ഇതിന്റെ വാഹകർ. ഇത് മരതകരൊക്കെ മരം കരിക്കും. അപ്പൊ ഉരുമ്പ് കയറുന്നിടത്ത് കയറുന്നിടത്ത് കയറുന്ന കഴിഞ്ഞാൽ നമ്മുടെ ചോരക്കാലി മരം ഒക്കെ കരിക്കും. ഇന്മാര് അതിനോട് ശേഷിയുള്ള അത്ര ഭീഷണിയാ, അത് നമ്മുടെ പറമ്പിൽ കയറാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അപ്പൊ അതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ തട്ട ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഒരു 100 തട്ട അല്ലെങ്കിൽ 500 തട്ട 1000 തട്ട ആയിക്കോട്ടെ, അത് നിരത്തി ഇങ്ങനെ വെക്കുക. നിരത്തി ഇങ്ങനെ വെച്ചിട്ട് അത് ഈ 100 ലിറ്റർ വെള്ളത്തില്, എന്റെ കണക്കാണ്, ആവശ്യമുള്ള അത്രയും വെള്ളം എടുക്കുക, അതനുസരിച്ച് ഡോസേജ് ചേർത്ത് പോവുക. 100 ലിറ്റർ വെള്ളത്തില് 150 മില്ലി മോണോക്രോട്ടോപോസ് റെഡ് എംബ്ലം ഉള്ളതാ, അതും 200 ഗ്രാം സാഫ്, സാഫ് 100 ലിറ്ററിന് കാർബൺ ഡൈ ഓക്സൈഡ് മാംഗോസപ്പ്, അതും പിന്നെ ഒരു 100 മില്ലി പശ സ്പ്രെഡിങ് ആൻഡ് വെറ്റിങ് ഏജന്റ്. അപ്പം അതുകൂടെ ചേർത്തിട്ട് ഇങ്ങനെ മൊത്തം അടിക്കണം. മൊത്തം അടിച്ചിട്ട് കിഴങ്ങിലും എല്ലാം കടത്തിട്ട് അടിക്കുന്നു. എന്നിട്ട് അതിങ്ങനെ അടിച്ചിട്ട് ഒരു ശകല സമയം നമ്മളൊന്ന് പിടിക്കാനൊന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മറിച്ച് എന്നിട്ട് മൊത്തം അടിക്കുന്നു. അപ്പൊ ഒരു മാസത്തെ മരുന്നടിയും തിരുന്നു. നമ്മൾ ചെടി കൊണ്ട് വെച്ചിട്ട് മരുന്നടിക്കുവാണെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെ ഇരിക്കുന്ന ചെടിയെല്ലാം അടിക്കുമ്പോൾ ഇവിടെ ഇവിടെയും എല്ലാം അവിടെ എല്ലാം പോകുന്ന മരുന്നുകൾ വേസ്റ്റ് അല്ലേ. അപ്പൊ ഇതൊരു മരുന്നടിയാവും. അപ്പൊ ഈ ഇതിനകത്ത് കയറുമില്ല, ഡെഡ് ആയി പോകും. ലേബർ ചാർജ് കൂടുതൽ വരുന്നില്ല, മരുന്നും കുറച്ച് മതി. അപ്പൊ ഈ പ്രേംചണ്ണൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഒരു കാരണവശാലും മറ്റുള്ള പറമ്പിലെ വേസ്റ്റുകള്, രോഗങ്ങള്, കീടങ്ങള് നമ്മുടെ പറമ്പിൽ കയറാതിരിക്കാൻ മുൻഗണന, വളരെ മുൻകരുതൽ എടുത്തിട്ട് മാത്രം നമ്മൾ ചെടി വെക്കാം. പ്രധാനമായിട്ട് ഒരു സന്ദേശമാണ്, സാധാരണ കർഷകർ തൈ വെക്കുന്ന ഒരു സമയമൊക്കെ, തൈ വെക്കുന്ന സമയം അതൊരു പ്രധാന കേസാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഏതെങ്കിലും വളരെ വിലയേറിയ ഉപദേശമാണ്. ഇനിയിപ്പോ നമ്മള ഈ തൽസമയം എന്ത് ചെയ്യണം എന്നുള്ളതാണല്ലോ. അതെ അതെ, തൽസമയത്ത് ഇത്രയും ചെയ്യണം. ഓക്കെ ഓക്കെ, പെട്ടെന്ന് ഓക്കെ ഓക്കെ. അപ്പോ CDvlogന് വേണ്ടി ഒരുപാട് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക്സ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു മനോഹര വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കട്ട സപ്പോർട്ട് CDs for you forever. പറയാറുണ്ട് ഒത്തിരി, അറിയാറുണ്ട് ഏറെ.